ഹേ മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു ആ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഒരു എന്താ സർപ്രൈസ് ബേബി ഷവർ വ്ളോഗാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും കൂടി തന്ന ഒരു ബേബി ഷവർ ആയിരുന്നു. കുറേ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും ചോദിക്കുമായിരുന്നു, ചേച്ചി ബേബി ഷവർ എവിടെ അല്ലെങ്കിൽ വളകാപ്പ് എവിടെയെന്ന്. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മളുടെ ജ്വല്ലറി സജഷൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. എഡിറ്റ് ചെയ്തു, ഒരു 3:45 വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ടയേർഡായി. ഒരു 4 മണിയായപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങിയപ്പോൾ ഏട്ടൻ ഒരു 3-4 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ നമുക്ക് കറങ്ങാൻ പോകാമെന്ന്. കറങ്ങാൻ പോകുമ്പോൾ ഞാൻ ഓക്കെ ശരി, നമ്മൾ ഇടയ്ക്ക് കാറിലിരുന്ന് കറങ്ങണമല്ലേ, അപ്പോൾ എവിടെ പോകാം. അങ്ങനെ എങ്ങും പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും ഇറങ്ങാത്തത് കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങണമെന്നൊന്നും ചോദിച്ചില്ല, നമ്മൾ വണ്ടി തന്നെ ഇന്നലെ കറങ്ങണേ. അപ്പൊ 5 മണിയായപ്പോ ഏട്ടൻ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, നീ എണീച്ചില്ലേ, വാ കുളിക്ക, വേഗം റെഡിയാവും പോവാന്ന് പറഞ്ഞു. ഞാൻ അമ്മ എനിക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസ് ബേബി ഷവർ. ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. രാത്രികാലങ്ങളിൽ കിരൺ മൊബൈൽ കൊണ്ട് പൊട്ടിക്കാറില്ല. ഉദ്ദേശം ഒരു കാലത്ത് ഒരു 7:30 to 8:30 മൂന്ന് മണി വരെ അവിടെ പോയിട്ട് വീഡിയോ കോൾ ചെയ്യാം. ഇനി പഠിക്കുന്ന ചിത്രം കാണണം. സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോസ്പിറ്റൽ വിസിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ആകെ ടയേർഡായിരുന്നു. പിന്നെ നമ്മുടെ ഓണം സീരീസിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു, ഷൂട്ടിംഗ് അല്ല സോറി, ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ച് കംപ്ലീറ്റ്ലി ഞാൻ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ഈ താഴത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് മുഴുവനും അവരൊരു 2:33 തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു 4 മണിവരെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. പക്ഷേ ഇവരുടെ ഈ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ട്. ഞാൻ യൂഷ്വലി അറിയണതാണ്, പക്ഷേ ഞാൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്ന് ഓണം സീരീസ് ചെയ്യാൻ വേണ്ടി ഞാൻ സൗണ്ട് ലൈക്ക് വാതിലൊക്കെ അടച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് യാതൊരുവിധ ബഹളങ്ങളും അറിഞ്ഞില്ല. പിന്നെ ഐ വാസ് ലൈക്ക് സൂപ്പർ ടയേർഡ്, ടയേർഡ് അത്രയും ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ ഞാൻ ശ്രദ്ധിച്ചും കൂടിയില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആക്ച്വലി അനുവാണ് ഇതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ. എൻ്റെ സ്റ്റോറീസിലുള്ള എനിക്ക് ആരും വളകാപ്പ് തന്നില്ല, എനിക്ക് ആരും ബേബി ഷവർ തന്നില്ല എന്നുള്ള എൻ്റെ ദീനരോദനം കേട്ടിട്ട് അനുവും കിരണും സാവിയും ഏസ്റ്റനും പിന്നെ റിയൊക്കെ കൂടിയാണ് നമ്മളുടെ ഈ ഒരു കിടിലൻ എന്താ ബേബി ഷവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ നല്ലൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യണതിന് മുന്നേ എനിക്ക് അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം തന്നു. അപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സ് ചെയ്തിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പിങ്ക് ചേച്ചിക്ക് പക്ഷേ ഈ വീട്ടിലെ എല്ലാവർക്കും ഞാൻ ഒഴിച്ച് എല്ലാവർക്കും ബേബി ഷവറിൻ്റെ കാര്യം നന്നായിട്ട് അറിയായിരുന്നു. അതായത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഇവിടെ അച്ഛൻ, അമ്മ, പിങ്ക് ചേച്ചി, എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ. എനിക്ക് മാത്രം ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ എപ്പോൾ പ്ലാൻ ചെയ്തെന്നാണ് ഞാനും ആകെ സർപ്രൈസ്ഡ് ആയി പോയത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ
കിരൺ എപ്പോഴും ബാത്റൂമിൽ കയറിയ ഒരു മണിക്കൂറാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരം അങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലിരുന്ന് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യത്തിനെ പറ്റി ഞാൻ കംപ്ലീറ്റ്ലി ചിന്തിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങളിതെന്താ, ഞാൻ ഉണ്ണിക്കുട്ടിയും പറയാം എല്ലാ ദിവസവും ബാത്റൂമിൽ കയറി എത്ര നേരമാണ് അങ്ങനെ കളണേന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതിൻ്റെ കുറ്റം പറയുകയും ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ വീട്ടിലായിരുന്നു ബേബി ഷവർ വെക്കാൻ വേണ്ടി പ്ലാൻ. പക്ഷെ അച്ഛൻ അത്യാവശ്യമായിട്ട് ക്ലിനിക്കിൽ പോകാനുള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ ആക്കിയതാ. അപ്പോൾ അതാണ് എന്നെയും കൊണ്ട് എവിടെയോ പോകും എവിടെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ഞാൻ പോയിട്ട് ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് വെച്ചിട്ട് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിരുന്ന പ്ലാൻ, മന്ത്ലി പിക്ചേഴ്സ്. പക്ഷേ പിന്നെ അതെനിക്ക് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. പക്ഷേ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി അത്യാവശ്യം പെർഫെക്റ്റ് ആയി എന്ന് എനിക്ക് തോന്നി ഈ ഒരു ഡ്രസ്സ്. പിന്നെ ഇതുപോലെ രസമുള്ള ഡ്രസ്സുകളൊന്നും വേറെ എനിക്ക് കയറുന്നത് ഉണ്ടായിരുന്നില്ല കേട്ടോ. കയറുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിട്ടു. ആൻഡ് പിങ്കും അല്ല, ബ്ലൂ അല്ല, വൈറ്റും ബ്ലാക്കും ഒക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോൾ, ബിക്കോസ് നമ്മളുടെ വീടിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ഇത്രയും വലിയ സെറ്റപ്പും പ്ലാനിങ്ങും ലൈറ്റിങ്ങും എല്ലാം നടന്നിട്ട് ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്നാണ് ഓർക്കണേ. അന്ന് ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ആ ഒരു കിറുങ്ങിയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ എന്തൊക്കെയോ ബഹളം പോലെ ആരൊക്കെ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കിരണ്ട ചോദിച്ചു ആരാ വന്നതെന്ന് ചോദിച്ചപ്പോൾ കിരണ് പറഞ്ഞു മഞ്ജു ചേച്ചി വന്നിട്ടുണ്ട് പിള്ളേരായിട്ട് കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ ഒബ്വിയസ്ലി വന്നു കഴിയുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കുമല്ലോ, അപ്പോൾ അവർ കളിക്കുമായിരിക്കും. അപ്പോൾ ഞാനും പിന്നെ മഞ്ജു ചേച്ചി അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി വരുമെന്ന് എക്സ്പെക്ട് ചെയ്യില്ല, എനിക്ക് പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് സെറ്റപ്പായിട്ട് താഴത്ത് ഇറങ്ങി വരികയല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കിരൺ പറഞ്ഞു നമുക്ക് പുറത്തു പോവാം, വേഗം തന്നെ റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓർത്തത് എവിടെ ഈ പോണേ, പക്ഷെ പുറത്തു പോവാൻ പുറത്തു വന്നെ എങ്ങോട്ടാ പോണേന്ന് പറയുന്നു ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു ഏത് കാട്ടിലോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ചോദിക്കായിരുന്നു താഴത്തോട്ട് ഇറങ്ങണേ മുന്നേ. പക്ഷേ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ബേബി ഷവറെ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സർപ്രൈസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചിലതൊക്കെ നമുക്കൊരു ഹിൻറ്റ് കിട്ടും സർപ്രൈസ്ഡ് സർപ്രൈസസ് വരുന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഫീൽ എവിടെയെങ്കിലുമൊക്കെ മനസ്സിലൊക്കെ എന്തെങ്കിലും തോന്നും. പക്ഷെ ഇതെനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ബേബി ഷവർ കിട്ടിയ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മുടെ സാവിയോ, ഏസ്റ്റിൻ, റിയ, അനു, പിന്നെ നമ്മുടെ മഞ്ജു ചേച്ചി, ശ്രീകുട്ടി, ജയ, പിന്നെ അച്ഛനും അമ്മ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, സാറ്റർഡേ ആയതുകൊണ്ട് അച്ഛനെ ക്ലിനിക്കിൽ നിന്ന് അങ്ങനെ വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി അവരെ മിസ് ചെയ്തു. പിന്നെ പിങ്ക് ചേച്ചി, നവ്യ ചേച്ചി, ചേട്ടൻ, വിനോദേട്ടൻ, സായിക്കുട്ടി, അവരൊക്കെ നമ്മൾ മിസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ ഇവർ തന്നെയാണ് കൊണ്ടുവന്നത്, എനിക്കറിയില്ല ഇത് എവിടെ നിന്നാണ്. ഐ തിങ്ക് സാവിയുടെ കസിനാണ് കേക്ക് ബേക്ക് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ. എനിക്ക് അത് മീൻസ് അതിൻ്റെ ഉള്ളിലും പിങ്കും ബ്ലൂ ആയിരുന്നു. സോ ഇറ്റ് വാസ് സോ ഫൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡെക്കോറൊക്കെ അവർ തന്നെ വന്ന് ചെയ്ത് അടിപൊളി ഒരു ബേബി ഷവറാണ്. സോ ഐ ഡോണ്ട് ഹാവ് ഇനഫ് വേർഡ്സ് ടു താങ്ക് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ബിക്കോസ് ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ബേബി ഷവർ അറേഞ്ച് ചെയ്ത് തന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് ഞാൻ ഉണ്ണിക്കുട്ടീനെ ക്യാരിങ് ആയിരുന്ന സമയത്ത് എനിക്ക് വളകാപ്പ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആയിരുന്നു. അമ്മ ചെന്നൈയിൽ വന്നു, എൻ്റെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, നമ്മൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് അറിയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഓർത്ത് ഈ കോവിഡ് കാരണം ഒരു പരിപാടി ഉണ്ടാവില്ല, എല്ലാം കൊള്ളാവും, എന്താ പറയുക, ഒന്നുമില്ല, നമുക്ക് ആരെയും കാണാനും പറ്റണില്ല, വിളിക്കാനും പറ്റണില്ല. ഈവൻ ഇപ്പം നമ്മൾ എന്താ പറയുക, ബേബി ഷവർ നമ്മളായിട്ട് തന്നെ ഒരുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആരും വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത്, പിന്നെ സെക്കൻഡ് ഡെലിവറിയൊക്കെ ആകുമ്പോഴത്തേക്കും ആരും നമുക്ക് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് തരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യമണ്ടൻ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ആൾക്കാർ വന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ഇങ്ങനെ യൂഷ്വലി നമ്മുടെ ബാക്കി ഫ്രണ്ട്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വേറെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ നമ്മളുടെ ബേബി ഷവർ കാണുമ്പോൾ ഞാൻ അവർക്കും ഓ എൻ്റെ വീട്ടുകാർക്കൊന്നും എന്ത് എനിക്ക് തരാൻ തോന്നാത്തതെന്നൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ. പക്ഷേ മനസ്സെറിയുന്ന ഒരു പറ്റം അടിപൊളി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അനുവിനാണ് ഫുൾ ക്രെഡിറ്റ്സ്. അനുവിന് കെട്ടിപ്പിടിച്ച് ഉമ്മ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉമ്മ, സാവി, വേസ്റ്റൻ, റിയ, ഏട്ടൻ, അച്ഛൻ, അമ്മ, ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുക്കുകയാണ്. പക്ഷേ മെയിൻ ഉമ്മ അരുൺ അനുവിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു. ഫുഡ് ഇപ്പോൾ കാണിക്കും കേട്ടോ ഈ വീഡിയോൻ്റെ അകത്ത്. പിസ്സ ആയിരുന്നു, കട്ടിലുണ്ടായിരുന്നു, പിന്നെ കാസറ്റലിൽ ഉണ്ടായിരുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഒരു രസമായിരുന്നു. ഒരു ക്ലൂ, ഒരു ക്ലൂ ഒന്നും എനിക്ക് കിട്ടിയിട്ട് തലേ ദിവസം കൂടി ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാ, കിരൺ സർപ്രൈസ് എനിക്ക് തരില്ല, ഞണ്ട് ഞാൻ ഇനി കിരൺ ഒരു ബർത്ത്ഡേ സർപ്രൈസും കൊടുക്കില്ല, ഞാൻ മാത്രം വലിയ തരത്തിലല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും സർപ്രൈസസ് കൊടുക്കാറുണ്ട് കേട്ടോ, പക്ഷെ എനിക്കങ്ങനെ തിരിച്ച് കിട്ടാറില്ല.
അപ്പോ എനിക്കപ്പോ എനിക്ക് മനം മടുത്തത് മാതിരിയായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മേലെ ഞാൻ ഒരാൾക്കും സർപ്രൈസ് കൊടുക്കില്ല, എനിക്ക് തരാണെങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ, എനിക്ക് എന്ത് കാര്യം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി സങ്കടപ്പെട്ട് സംസാരിക്കായിരുന്നു തലേ ദിവസം. പക്ഷെ ഇത്രയും യമണ്ടം സർപ്രൈസ് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ പിങ്ക് ചേച്ചിനെ ഒക്കെ ശരിക്കും മിസ് ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാനാ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും വീഡിയോ കോൾ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും പിങ്ക് ചേച്ചിനെ മിസ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വീഡിയോ കോൾ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തേ. അത് തന്നെ ഈ പ്രാവശ്യം ദിൻചേട്ടനും പിങ്ക് ചേച്ചിയും സായിയും ഒക്കെ കൂടി വീഡിയോയിൽ കോൾ ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു എല്ലാവരും കൂടി. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തെടുത്തു. ഫോട്ടോസ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത് ഫുള്ള് ടീം പിങ്ക് ആയിരുന്നു കേട്ടോ, എല്ലാവരും ടീം ഗേളായിരുന്നു. ബോയിനെ ആകെ വോട്ട് ചെയ്തത് ഉണ്ണിക്കുട്ടി മാത്രമാണ്, വേറെ ആർക്കും ബോയിനെ ഇവിടെ വേണ്ട എന്നുള്ളതാണ് സത്യം. ബിക്കോസ് ഇവിടെ കിരണിന്റെ ഫാമിലിയിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ, അതായത് കിരണിന്റെ ജനറേഷനുള്ള എല്ലാവർക്കും ആമ്പിളേർ മാത്രമേ ഉള്ളൂ, പെമ്പിള്ളേർ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇവർക്കൊക്കെ ആമ്പിളേരെ കണ്ട് കണ്ട് ബോറടിച്ചു. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി എല്ലാവരും ബ്ലൂ ബലൂണൊക്കെ തട്ടിക്കളഞ്ഞ് പിങ്ക് ബലൂണിന് വേണ്ടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്സൊക്കെ ബ്ലൂ ഒക്കെ പെൻ ബാക്കി വന്നേക്കായിരുന്നു, ബിക്കോസ് എല്ലാവരും പിങ്കിന് വേണ്ടി ബഹളമായിരുന്നു. അപ്പോൾ നമുക്കറിയില്ല ഏതാണെങ്കിലും വി ആർ റിയലി ഹാപ്പി. എന്തായാലും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ഒരു ബേബിനെ കിട്ടിയാൽ മതി, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് ദൈവാനുഗ്രഹത്തിൽ. അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ നല്ല എല്ലാം കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് പിള്ളേർ നല്ല സമയം, മീൻസ് നല്ലൊരു ടൈമായിരുന്നു. ഉണ്ണിക്കുട്ടിയും കിച്ചും കൂടി ഭയങ്കര കളിയായിരുന്നു, സമീനെ കൊണ്ടുവന്നില്ല. പിന്നെ എന്തുറ്റാ, സാവിയുടെയും റിയയുടെയും മാവേനെയും കൊണ്ടുവന്നില്ല കേട്ടോ. അവന് വാക്സിനേഷനൊക്കെ എടുത്തോണ്ട് അവനും വഴക്കൊക്കെ ആയിട്ട് വിഷമമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുവന്നില്ല. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒരു 7:30 എല്ലാവരും പിരിഞ്ഞു എന്നുള്ളതാണ് സത്യം. അല്ലേ ഉണ്ണിക്കുട്ടി, ഉണ്ണിക്കുട്ടി എൻ്റെ കൂടെ ഇവിടെ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി ഇരിക്കണം. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബേബി ഷവർ, പറയൂ. അടിപൊളിയായിരുന്നോ? അടിപൊളി. കേക്ക് ഇഷ്ടമായോ? ഡോക്ടറെ നേരത്തെ പറയൂടാ, അവനിങ്ങനെ ബേബി ബോയിനാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് നീ ബേബി ഗേൾ ആണെങ്കിലും ഹാപ്പി ആയിരിക്കില്ലേ? ഏത് ബേബി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടം, അതാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണിക്കുട്ടി മാത്രമാണ് ബേബി ബോയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ബാക്കി ആർക്കും ബേബി ബോയിന് ഇവിടെ വേണ്ട. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു, നല്ല ഒരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ താങ്ക് ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആൻഡ് എവറി വൺ ഫോർ സെറ്റിംഗ് അപ്പ് സച്ച് ആൻ അമേസിങ് അമേസിംഗ് എന്ന് വെച്ചാൽ കിടലിന് സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബേബി ഷവർ സെറ്റ് ചെയ്യുന്നത്. താങ്ക്സ് എ ലോട്ട്. ആ നമ്മൾ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആകുമ്പോൾ താങ്ക്സ് പറയണ്ട, പിന്നെ ഞാനൊരു ഫോർമാലിറ്റിൻ്റെ പേര് പറഞ്ഞേ ഉള്ളൂ. എന്നാലും ലവ് യു ഓൾ സോ മച്ച്. ആൻഡ് ഓൾസോ ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ കുറേ വിഷസ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ലവ് ആൻഡ് കിസ്സസ്. നമ്മുടെ ഫുൾ ആഷ് ഫാം മെമ്പേഴ്സിന് ഇപ്പോൾ 37 weeks എനിക്ക് റണ്ണിങ് ആണ്. ഐ എം റിയലി ടയർഡ്, അതുകൊണ്ടാണ് കണ്ടന്റ് വീഡിയോസ് ഒന്നും തന്നെ ഇല്ലാത്തെ കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഇനി പിക്ചേഴ്സ് കാണാം.